ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കാണുന്ന ഈ ഒരു ട്രാൻസിഷൻ പ്രീസെറ്റാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആരംഭിക്കുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആ ഒരു ട്രാൻസിഷൻ്റെ പ്രീസെറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ താഴെ പ്രോജക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ആ ഒരു ട്രാൻസിഷൻ്റെ പ്രീസെറ്റ് ഫയൽ കാണാൻ പറ്റും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഇമേജും ഒരു ഗ്രൂപ്പ് ലെയറും കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പ് ലെയർ മാത്രം ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്കിത് കോപ്പി ലെയർ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ബാക്കിലോട്ട് വരിക. എന്നിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വീഡിയോ ലെയറിൻ്റെ ആ ഒരു ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാൻ ഓൾറെഡി വീഡിയോ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഇതിലേക്ക് ആ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെയർ നമ്മളിവിടെ പേസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ബോക്സിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പേസ്റ്റ് ലെയറിന് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ആ ഒരു ഗ്രൂപ്പ് ലെയർ ഇവിടെ ടോപ്പിലേക്ക് പോയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് താഴേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു താഴത്തെ ഒരു ഫസ്റ്റ് വീഡിയോ ലെയറിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് താഴത്തെ വീഡിയോ ലെയറിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ ലെയറിൻ്റെ എൻഡിലേക്ക് പോകും. അതിനുശേഷം സൈഡിലായിട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഗ്രൂപ്പ് ലെയറിലൊന്ന് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഐക്കൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഗ്രൂപ്പ് ലെയർ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ്റെ ഗ്രൂപ്പ് ലെയർ നമുക്ക് വീഡിയോയുടെ ആ ഒരു എൻഡിലേക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ഗ്രൂപ്പ് ലെയറിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ബാക്കിലേക്കുള്ള ഈ ഒരു ലെഫ്റ്റിലേക്കുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഗ്രൂപ്പ് ലെയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരും. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ലെയർ ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ രണ്ടാമത്തെ വീഡിയോ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഐക്കൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഗ്രൂപ്പ് ലെയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ഗ്രൂപ്പ് ലെയറിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് രണ്ടാമത്തെ വീഡിയോ ലെയറിൻ്റെ ടോപ്പിലേക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ആ ഒരു ട്രാൻസിഷൻ നമുക്കവിടെ വർക്കാവുമെന്ന് കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഒരു ചെറിയൊരു വർക്കും കൂടെ ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്രൂപ്പ് ലെയറിൻ്റെ ലെഫ്റ്റിലേക്ക് കാണുന്ന ഈ ഒരു ലെയറിൻ്റെ ഇവിടെ ആയിട്ട് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ രണ്ടാമത്തെ ആ ഒരു വീഡിയോ ലെയറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നേരെ നമ്മളിപ്പോൾ ആ രണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ മറ്റൊന്നും കൂടെ സെലക്ട് ആവുകയാണെങ്കിൽ അത് നിങ്ങളൊന്ന് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് ആ ഒരു മൂന്നാമതായിട്ട് കാണുന്ന ആ ഒരു ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് ഗ്രൂപ്പായിട്ട് ഏറ്റവും ടോപ്പിലേക്ക് പോയിട്ടുണ്ടാകും. അതുപോലെ സൈഡിലായിട്ടൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് താഴേക്ക് തന്നെ സെറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ നമ്മളവിടെ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒരു തവണ കൂടെ കാണിച്ചു തരാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ വീഡിയോ ലെയറാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പായിട്ട് കിടക്കുന്നത്. ഇതിൻ്റെ എൻഡിലേക്ക് വരിക. എന്നിട്ട് ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ പേസ്റ്റ് ലെയറിന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഗ്രൂപ്പ് ലെയർ ടോപ്പിലേക്ക് പോയിട്ടുണ്ടാവും. അതിനെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് ഇതുപോലെ സെറ്റ് ചെയ്തേക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിതുപോലെ ആ ഗ്രൂപ്പ് ലെയറിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ ഒരു താഴത്ത് നമ്മുടെ ഈ രണ്ടാമത്തെ വീഡിയോ ലെയറിൻ്റെ ആ ഒരു എൻഡിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തേക്കുക. അതിനുശേഷം നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ലെയർ ഉണ്ടാവും. ഈ സൈഡിലായിട്ട് അതിൻ്റെ ആ ഒരു ഐക്കൺ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഐക്കൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഗ്രൂപ്പ് ലെയറിൻ്റെ അതേ ആ ഒരു ഭാഗത്തേക്ക് വരുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഗ്രൂപ്പ് ലെയർ, നമ്മൾ ഈ ഗ്രൂപ്പ് ലെയർ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസിഷൻ്റെ, അത് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്തേക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ നമ്മൾ അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡിലായിട്ട് ഈ ഒരു മൂന്നാമത്തെ വീഡിയോ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു ഗ്രൂപ്പ് ലെയറിൻ്റെ ലെഫ്റ്റിലായിട്ട് കാണുന്ന ആ ഒരു ലെയർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് രണ്ട് ലെയർ അവിടെ സെലക്ട് ആയിട്ടുണ്ടാവും. എന്നിട്ട് മുകളിലുള്ള മൂന്നാമത്തെ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനെ നമുക്കൊരു ഗ്രൂപ്പാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഗ്രൂപ്പായിട്ട് ടോപ്പിലേക്ക് പോയിട്ടുണ്ടാവും. താഴേക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ ആ ഒരു വീഡിയോൻ്റെ എൻഡിൽ നമ്മളിതുപോലെ ട്രാൻസിഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ട്രാൻസിഷൻ ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു വീഡിയോ ലെയർ കാര്യങ്ങളൊക്കെ ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ റൈസേലായിട്ട് കാണുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് 1080 സേവ് ആവുന്നില്ല എങ്കിൽ താഴെ 720p സെലക്ട് ചെയ്തുകൊണ്ട് താഴെ എക്സ്പോർട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, എക്സ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പോർട്ട് എനിവേ എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സ്പോർട്ട് എനിവേ എന്ന് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെയും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്ത് നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്.